മണിക്കൂറുകൾ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരൊക്കെ പ്രശ്നം നിങ്ങൾ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. രാത്രി മുഴുവൻ തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് ഉറങ്ങാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് വിചാരിക്കുന്നവരാണോ? ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ബുദ്ധ. ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് നമ്മുടെ ഉറക്കത്തിന്റെ കാര്യമൊക്കെ ആകെ തകിടം മറിഞ്ഞു കിടക്കാണല്ലേ. ഡെയിലി എന്ന് പറയുന്ന പോലെ ഓരോരുത്തര് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യം രാത്രി 2 മണി 3 മണി ഉറങ്ങാൻ പറ്റുന്നില്ലടാ, എന്താ ചെയ്യാന്നൊക്കെ ഉദ്ദേശിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു 2 മിനിറ്റിൽ ഉറങ്ങാൻ പാകത്തിനുള്ള കുറച്ച് ടിപ്സ് തരാന്ന് വിചാരിച്ചു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് തരാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ തന്നെ തൊട്ടടുത്തായിട്ട് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ വരുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ നല്ല ഉറക്കം കിട്ടുന്നതിനുള്ള ടിപ്സും ട്രിക്സൊക്കെ പറയുന്നതിന് മുൻപ് ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മുടെ ലൈഫിൽ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഉറങ്ങുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറയാൻ പോണത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലീപ്പിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടി നല്ലൊരു ഉറക്കം സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുന്ന സമയത്ത് സ്ട്രെസ്സിൽ നിന്ന് റിലീവ് ആവാൻ വേണ്ടി നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മളെ എല്ലാവരും ഓൺലൈൻ ആയിട്ട് ക്ലാസ്സുകളും ഓൺലൈൻ ആയിട്ട് ജോബൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും എല്ലാവരും, അല്ലെ? നോർമൽ ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ കണ്ടീഷൻ ഒന്നും അല്ലാത്ത കാരണം നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സിൽ നിന്ന് റിലീവ് ചെയ്യാൻ സ്ലീപ്പ് എന്തുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊറോണയൊക്കെ വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി 8 മണിക്കൂറെങ്കിലും എല്ലാവരും നന്നായി ഉറങ്ങണം. അപ്പോൾ നന്നായി ഉറങ്ങിയാൽ മാത്രമേ നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവൂ എന്നൊക്കെ. അപ്പോൾ ഉറക്കം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് വീക്കാവും, ഏത് അസുഖത്തിനെയും വിളിച്ചു വരുത്തുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിപ്പോകും പിന്നുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, വെയിറ്റ് മെയിൻറ്റെനൻസ് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സസൈസും ഡയറ്റിൻ്റെ ഒക്കെ കൂടെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ലൊരു ഉറക്കം ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളത്. 6 to 8 hours സൗണ്ട് സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യണം. പിന്നെയുള്ള സ്ലീപ്പിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഉറക്കം ഒരു പെയിൻ കില്ലർ പോലെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഭയങ്കര എഫക്റ്റാണ്. നമുക്ക് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ സ്ലീപ്പിന് ഭയങ്കരമായിട്ട് അതിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂഡിനെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സ്ലീപ്പിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബാഡ് മൂഡിലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദേഷ്യം വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കിടന്നുറങ്ങി എണീക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നു കഴിഞ്ഞ് നമ്മൾ എന്ത് കാര്യത്തിന് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും എന്നുള്ളത് വേറൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഓവറോൾ നിങ്ങളുടെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 10 benefits ഓഫ് സ്ലീപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ സ്ലീപ്പിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് കടക്കാം. ഇത് ആക്ച്വലി ഒരു പ്രീ ബെഡ് റുട്ടീനാണ്. അതായത് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇത് ആക്ച്വലി വെസ്റ്റേൺ സൈക്കോളജിക്കൽ അസോസിയേഷൻ കോൺഫറൻസിൽ സ്ലീപ്പ് റിസർച്ചേഴ്സ് ഒരുപാട് പേര് ഇരുന്ന് ചർച്ച ചെയ്ത് എടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഇത് ആക്ച്വലി അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിളും കാര്യങ്ങളും ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെഡ് റുട്ടീൻ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതായത് ഡെയിലി 11 മണിക്ക് ഉറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 10:30 നിങ്ങൾ ബെഡിൽ പോയി കിടക്കാൻ ശ്രമിക്കുക. അതായത് 10:30 മെന്റലി നിങ്ങൾ പ്രിപ്പയർഡ് ആവുക ഒരു 11 മണിക്ക് ഉറങ്ങണം എന്നുള്ളതിനെ കുറിച്ച്. അതുപോലെ തന്നെ ഡെയിലി ആ ഒരു ടൈമിൽ തന്നെ ഉറങ്ങാനും ആ ഒരു ടൈമിൽ തന്നെ ബെഡിൽ കിടക്കാനും ഒക്കെ ശ്രമിക്കുക. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു റുട്ടീൻ ഫോളോ ചെയ്യുന്ന
വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ ശരീരത്തിലുള്ള ഒരു ബയോളജിക്കൽ സൈക്കിൾ ഉണ്ട് ആ സൈക്കിൾ വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഒരു ദിവസം 10 മണിക്ക് കിടക്കുന്നു വേറൊരു ദിവസം 1 മണിക്ക് കിടക്കുന്നു വേറെ ദിവസം ചിലപ്പോൾ നേരത്തെ ഒരു 7 മണി 7:30 ഒക്കെ ആകുമ്പോഴേക്കും കിടന്നുറങ്ങുന്നു ഇങ്ങനെ ഒരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബയോളജിക്കൽ സർക്കിൾ ആ ഒരു സർക്കാഡിയൻ റിതം കറക്റ്റ് ആയിട്ട് സൈക്കിൾ ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാൻ പറയുന്നത് ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഫീൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് അതായത് ചോക്ലേറ്റ്സ് കോഫി പോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ശേഷം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ചില ആളുകളുണ്ട് ചിലപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി 9 മണിക്ക് 10 മണിക്കൊക്കെ കാപ്പി കുടിക്കുന്ന ശീലമുള്ള ആളുകളുണ്ട് ഇനി ഞാനൊക്കെ ആ കൂട്ടത്തിൽ പെട്ടതാണ് ഏത് സമയത്ത് കോഫി കിട്ടിയാലും കുടിക്കും അപ്പോൾ ആ ഒരു ശീലം എന്ന് പറയുന്നത് ഒട്ടും നല്ലതല്ല ബിക്കോസ് കോഫി എന്നൊക്കെ പറയുന്നത് സ്റ്റിമുലൻസ് ആണ് അപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ രാത്രിയൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറക്കം അഴിച്ചിരുന്ന് പഠിക്കുക വർക്ക് ചെയ്യുക ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ് കോഫി എന്ന് പറയുന്നത് അപ്പോൾ ആ കോഫി കുടിച്ച് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്നുള്ളതാണ് ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതും അതെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് യൂസ് ചെയ്യാതിരിക്കുക ഒരു 6 o'clock ശേഷം ആൽക്കഹോൾ ഇൻടേക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് ആൽക്കഹോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ്പിൽ ഭയങ്കരമായിട്ട് ഡിസ്ട്രപ്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് റിസർച്ചുകളിലൊക്കെ പറയുന്നത് ഇനിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലാം ക്ലോക്ക് ഇല്ലാതെ വേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 6 മണിക്ക് എണീക്കണമെന്നുണ്ടെങ്കിൽ 4 മണി അല്ലെങ്കിൽ 3 മണി മുതലൊക്കെ അലാറം അടിച്ചു തുടങ്ങും 3 മണി 3:15 3:30 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സമയത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു സമയത്ത് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി എണീക്കും അപ്പോൾ ആ ഒരു എണീക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് എണീക്കുമ്പോൾ നമുക്ക് ക്ഷീണമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും തോന്നില്ല പക്ഷെ ഒരു അലാം ക്ലോക്ക് വെച്ച് നമ്മുടെ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടുള്ള ഒരു എണീക്കലാവുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ കോൺഫിഡൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റിയോ ഹെൽത്ത് ബെനിഫിറ്റ്സോ ഒന്നും തന്നെ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇനി ഇന്ന് മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബെഡ് റുട്ടീൻ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു അലാം ഇല്ലാതെ തന്നെ എണീക്കാൻ പറ്റും അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത നിങ്ങൾക്ക് വിഷമം തോന്നുന്ന ആൻസൈറ്റി പ്രൊവോക്ക് ചെയ്യുന്ന സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാതിരിക്കുക ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലെല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും എന്തെങ്കിലും കാര്യം പറഞ്ഞ് ചിലപ്പോൾ വഴക്ക് കൂടും അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് ഉണ്ടാവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാക്സിമം രാത്രി ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ പിന്നെയും പിന്നെയും അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിനെക്കുറിച്ച് സംസാരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക യോഗ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് എക്സസൈസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉറക്കം വളരെ നല്ല രീതിയിൽ പോകുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ ഇതിലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ ഏറ്റവും മുതൽ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഉറങ്ങുന്നതിന് മാക്സിമം ഒരു 1 hour മുന്നെങ്കിലും നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് 10 o'clock കിടക്കുന്ന ഒരാളാണെങ്കിൽ മാക്സിമം ഒരു 9 o'clock വരെ ഫോൺ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം നമ്മൾ ഫോണിലേക്ക് നോക്കാതിരിക്കുക ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് ദൂരത്തു നിന്ന് മാറ്റിവെക്കുക ഇതൊക്കെ നമ്മൾ വളരെ നല്ലൊരു ഉറക്കം എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീരീസ് കണ്ടിരിക്കും അല്ലെങ്കിൽ സിനിമ കണ്ടിരിക്കും അതൊക്കെ കണ്ടിരുന്ന് രാത്രി 2 o'clock 3 o'clock ആയിട്ട് നമ്മുടെ ശരീരം ഇനി മുന്നോട്ട് പോവില്ല എനിക്ക് ഉറങ്ങണം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരെ നമ്മുടെ ബ്രെയിൻ നിന്ന് ആ ഒരു സിഗ്നൽ എത്തുന്നത് വരെ നമ്മൾ മൊബൈൽ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി ഒരു 11 o'clock മാക്സിമം 12 o'clockൊക്കെ കിടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 1 hour അല്ലെങ്കിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 hours മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ക്വിറ്റ് ചെയ്ത് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് കിടക്കാൻ നോക്കുക അത് നിങ്ങളെ നല്ലൊരു ഉറക്കം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ പ്രീ ബെഡ് റുട്ടീനെ കുറിച്ച് പറഞ്ഞു അല്ലെ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഇനി നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സ്ലീപ്പ് എക്സസൈസ് പറയാം ഒരു ടിപ്പാണ് ആക്ച്വലി 2 minutes കൊണ്ട് ഉറങ്ങാൻ നിങ്ങൾക്ക് പറ്റുന്ന ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടിപ്പായിട്ട് പറയാം അപ്പോൾ ഇത് ആക്ച്വലി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഡോക്ടർ ആൻഡ്രൂ വെയിൽ ആണ് അതിന് പേരെന്ന് പറഞ്ഞാൽ 4-7-8 ബ്രീതിങ് ടെക്നിക് എന്നാണ് നമ്മൾ നമ്മുടെ ബ്രീത്ത് കൺട്രോൾ ചെയ്തതിന് ശേഷം ഉറങ്ങുന്ന ഒരു ഫോർമാറ്റാണ് ആക്ച്വലി നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്
അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് നമ്മൾ കിടന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ബെഡിൽ ഫ്ലാറ്റായി കിടന്നതിന് ശേഷം നമ്മൾ നാവ് ആക്ച്വലി ഈ ഒരു റിഡ്ജ് അല്ലെങ്കിൽ ഈ ഒരു പാലറ്റിൽ ഇങ്ങനെ മുട്ടിച്ച് വെക്കത്തില്ലേ, ഇങ്ങനെ മുട്ടിച്ച് വെച്ചതിന് ശേഷം വായ അടച്ച് കണ്ണടച്ച് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ടെക്നിക്കാണത്. അപ്പോൾ ഇതിന്റെ പേര് പോലെ തന്നെ 478 എന്നുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് 4 സെക്കൻഡ്സ് നിങ്ങൾ ഇൻഹേൽ ചെയ്യാണ്, ഇങ്ങനെ സമയമെടുത്ത് 4 സെക്കൻഡ്സ് മെല്ലെ നിങ്ങൾ നിങ്ങളുടെ ബ്രീത്ത് ഇൻഹേൽ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ 7 സെക്കൻഡ്സ് ഈ ബ്രീത്ത് ചെയ്ത് നിങ്ങൾ ഇൻഹേൽ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു എയർ നിങ്ങൾ 7 സെക്കൻഡ്സ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ പോവാണ്. 7 സെക്കൻഡ്സ് നിങ്ങളുടെ ബ്രീത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം മെല്ലെ സമയമെടുത്ത് 8 സെക്കൻഡ്സ് എടുത്തുകൊണ്ട് നിങ്ങൾ ഈ ബ്രീത്ത് ചെയ്ത് എടുത്തിരിക്കുന്ന എയർ എക്സ്ഹെയിൽ ചെയ്ത് കളയാൻ പോവാണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈ ഒരു കൗണ്ടിലേക്കും നമ്മുടെ ഈ ഒരു ബ്രീത്തിലേക്കും മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, വേറെ ഒന്നിലേക്കും തന്നെ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 4 സെക്കൻഡ്സ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്നു, 7 സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, 8 സെക്കൻഡ്സ് നമ്മളത് എക്സ്ഹെയിൽ ചെയ്ത് കളയുന്നു. ഈ സൈഡിലൊരു കാര്യമല്ല, അപ്പൊ നമുക്ക് ഇന്ന് മുതൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾ സുഖമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങും എന്നുള്ളതാണ് സയന്റിസ്റ്റുകളുടെ റിസർച്ചിലൊക്കെ പറയുന്നത്. ഇനി എനിക്ക് പറയാനുള്ള അടുത്തൊരു ടിപ്പ് എന്താന്ന് അറിയോ, നമ്മുടെ റൂമിലുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് എല്ലാം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് ആക്ച്വലി ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു റിസർച്ച് സ്റ്റഡിയുടെ റിസൾട്ട്സ് ആണ്. നമ്മുടെ റൂമിലെ ഏത് രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ്സോ ആയിക്കോട്ടെ, ചിലപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ്സ് ആയിരിക്കാം, നമ്മുടെ റൂമിലുള്ള ലൈറ്റ്സോ ലാമ്പ്സോ ആയിരിക്കാം, മൊബൈൽ സ്ക്രീനിന്റെ ലൈറ്റ് ആയിരിക്കാം, ഇതെല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡാർക്ക് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ മാത്രം ആക്ടിവേറ്റ് ആവുന്ന ചില ഹോർമോൺസ് ഉണ്ട്, ആ ഹോർമോൺസ് ആണ് നമ്മുടെ സ്ലീപ്പ് ആക്ടിവിറ്റിയിലേക്ക് നമ്മളെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോർമോൺസ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് എല്ലാം ഒഴിവാക്കുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഫൈനൽ ആയിട്ടുള്ള പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ടിപ്പാണ്. ഇതെന്ന് പറയുന്നത് നേവൽ ഓഫീസേഴ്സ് നേവൽ വാർഫെയർ ഓഫീസേഴ്സിൽ നടന്നിട്ടുള്ള ഒരു സ്ലീപ്പ് റിസർച്ചിന്റെ റിസൾട്ട്സ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വേൾഡ് വൈഡ് തന്നെ സ്ലീപ്പ് റിസർച്ചിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് സ്റ്റഡി ആയതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ നിങ്ങൾ മുൻപും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പ്രീ ബെഡ് റുട്ടീൻസ് എല്ലാം ഫോളോ ചെയ്തതിന് ശേഷം വളരെ റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നിങ്ങൾ ബെഡിൽ നിങ്ങൾ കിടക്കുക. കിടന്ന് മലർന്ന് കിടന്നതിന് ശേഷം കൈകളും കാലുകളും ഒക്കെ മാക്സിമം നമ്മുടെ ശരീരത്തിനോട് അടുപ്പിച്ച് ഏറ്റവും ക്ലോസ് ആയിട്ട് വെക്കുക. അതിനുശേഷം കൈകളുടെയും കാലുകളുടെയും ടിപ്സിലേക്ക്, അതായത് കൈയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത്, കാലുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫൂട്ടിന്റെ ഈ ഒരു പോർഷനിലായിട്ട് മാക്സിമം നിങ്ങൾ പവർ കൊടുക്കുക. കൈയൊക്കെ ഇങ്ങനെ മാക്സിമം ചുരുട്ടി പിടിക്കാന്ന് പറയുന്നത് നമ്മുടെ ഫുൾ പവറും ഫുൾ സ്ട്രെങ്ത്തും നമ്മൾ നമ്മുടെ കൈകളിലേക്കും കാലുകളിലേക്കും മാത്രം ഫോക്കസ് ചെയ്യണം. ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റ്സിലേക്ക് മാത്രമായിരിക്കണം. മെല്ലെ ഇൻഹേൽ ചെയ്യുക, മെല്ലെ എക്സ്ഹേൽ ചെയ്യുക, ഈ ഒരു സൈക്കിള് ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കാം. അതിനുശേഷം മെല്ലെ ഈ കൈകളും കാലുകളും റിലാക്സ് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ ബോഡിയെ മാക്സിമം റിലാക്സ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് നമ്മളൊരു 4-5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഉറക്കത്തിലേക്കുള്ളൊരു പാത്ത് ഓപ്പൺ ആവുന്നുള്ളതാണ് നമ്മുടെ റിസർച്ച് സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടും വളരെ കറക്റ്റാണെന്ന് പറയുന്ന ഒരു സ്ലീപ്പ് റിസർച്ച് റുട്ടീനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു ദിവസം പ്രാക്ടീസ് ചെയ്ത് നോക്കി ഫെയിലായി എന്ന് വെച്ച് നിങ്ങൾ അവിടെ വെച്ച് അത് നിർത്തി പോരുത്. ബിക്കോസ് നമ്മൾ കുറേ കാലങ്ങളായിട്ട് കൊണ്ടുവരുന്ന ഒരു റുട്ടീനിൽ നിന്ന് ഒരു ചേഞ്ച് നമ്മൾ തുടങ്ങുന്ന സമയത്ത് മിനിമം ഒരു 21 ഡേയ്സ് എങ്കിലും എടുക്കും നമ്മളെ ഈ ഒരു പുതിയ റുട്ടീനിലേക്ക് നമ്മുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതും കൂടി നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉറക്കത്തിൻ്റെ പ്രശ്നം പറയുന്ന ഫ്രണ്ട്സിനൊക്കെ മുതൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, അവർ നല്ല ഭംഗിയായി ഉറങ്ങിക്കോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ.